നമുക്കെല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ് നമ്മൾ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുക ഈ ഭക്ഷണത്തെക്കുറിച്ച് കഴിച്ച് കണ്ട് അതിലൂടെ കുതിയൂറുന്ന രീതിയിൽ മലയാളിയെ കുതിപ്പിക്കാൻ തുടങ്ങിയൊരു വ്യക്തിയാണ് ബാസിം ബാസിം നമസ്കാരം നമസ്കാരം ഹായ് ഹായ് എം സുഖം ഫസ്റ്റ് ചോദ്യം ഇത്ര സിമ്പിളാണ് ബാസിം എപ്പോഴാണ് പ്ലേറ്റ് ആയത് ബാസിം പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഒരു എട്ട് വർഷത്തോളമായി അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്താണ് ബാസിം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് തുടക്കുന്നത് അതായത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് പ്ലേറ്റുവാണല്ലോ അപ്പോൾ നമ്മൾ ഈ വ്ളോഗിങ് തുടങ്ങണ സമയത്ത് ഈ മേഖലയിൽ അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേരളത്തിൽ വ്ളോഗിങ് ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ഒരു എട്ട് വർഷം ഏഴ് വർഷം മുമ്പ് ഞാൻ പഠിക്കണ സമയത്ത് ഞാൻ പഠിച്ച വാഗമണ്ണാണ് ആ ഒരു കാട്ടിൽ നല്ല ഭക്ഷണമൊന്നും കിട്ടില്ല അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോയിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക അന്ന് ബ്ലോഗ് ചെയ്തായിരുന്നു വീഡിയോസ് ആയി തുടങ്ങിയിട്ടില്ല അന്ന് ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിടും ആ നമ്മൾ ഓരോ ഇവിടെ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് കുറിപ്പ് ചെയ്തു അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ടിക്ടോക്ക് വന്നു ടിക്ടോക്കിൻ്റെ വീഡിയോസ് അങ്ങനെ കയറി അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ എല്ലാ ഒരു പേ അന്ന് ബാസീം എന്ന പ്രൊഫൈലിൻ്റെ പേര് അത് പിന്നെ ഭക്ഷണത്തിൻ്റെ പേര് പേജ് ആക്കിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ എല്ലാത്തിനും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് വേണമല്ലോ അപ്പോൾ അങ്ങനെ ബാസിം പ്ലേറ്റായി അങ്ങനെ ഒരു പേജ് തുടങ്ങുന്നത് ഇതൊരു ഇതൊരു ജീവിതമാർഗ്ഗം ആവും വാസം തിരിച്ചറിഞ്ഞത് അത് ഒരു തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അതെ രണ്ട് രണ്ട് വർഷം ഏത് ഇയറിൽ ആദ്യത്തെ രണ്ടര ഞാൻ എങ്ങനെ ടൂ തൗസൻഡ് സെവൻറ്റീനിൽ എം ബി എ പഠിക്കുന്നത് വാഗമണ്ണിലാണ് ആ സമയത്താണ് നമ്മൾ പി ജി തുടങ്ങുന്നത് അപ്പോഴാണ് ഈ ഒരു സംഭവം അപ്പോഴാണ് അപ്പോൾ കോളേജിൽ പ്ലേസ്മെൻറ്റും ജോലി ഒന്നും പോയില്ല ഞാൻ അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് കരുതാം കരുതി അങ്ങനെ കുറേ വ്ലോഗ് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ വന്നേ നമുക്കറിയാലോ യൂട്യൂബൊന്ന് വരുമാനം കിട്ടും എന്നൊക്കെ അറിയാമോ അതറിയാം ആ ആ പക്ഷേ അത്ര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങനെ അങ്ങനെ ഇതിലേക്ക് എത്തി അപ്പം അത് കഴിഞ്ഞ് സാമ്പത്തികമാവാൻ തുടങ്ങി അതെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വിശക്കുമ്പം കഴിക്കുന്ന സാധനമാണ് ഭക്ഷണം അല്ലേ അതിനപ്പുറം എന്ത് നിർവചനമാണ് ബാസിം കൊടുക്കുക സന്തോഷം എന്ന് പറയാം അതായത് വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് ഭക്ഷണം അതെ ഇപ്പോൾ എല്ലാവരും പറയും നമ്മളെ വീഡിയോസിലെ കമൻറ്റ് ബോക്സ് ഇഷ്ടംപോലെ വരുന്നത് നീ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ് കേൾക്കുന്ന കമൻറ്റ് ഇഷ്ടംപോലെ വരും നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി നിന്ന് നീ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഭക്ഷണം കഴിക്കുന്നതാണ് അതായത് ഇപ്പം നമ്മളിപ്പോൾ അതിപ്പോൾ ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടല്ല കേട്ടോ അതിന് മുമ്പ് കോളേജ് പഠിക്കുന്നതിന് മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട് മലപ്പുറമാണ് മലപ്പുറത്തുനിന്ന് നിയർ ബൈ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കോഴിക്കോട്ടും കെ എസ് ആർ ടി സി ബസ് കയറി ഭക്ഷണം കഴിച്ച് അടുത്ത ബസ് മേടിച്ച് തിരുനാട്ടിലേക്ക് വരുന്ന ഒരുപാട് സമയം ഉണ്ടായി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊന്നും നമ്മുടെ യു എൽ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകാറ് ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ തൊടുപുഴയാണ് ആ നമ്മുടെ ഇവിടുന്ന് കൂടുതൽ കപ്പ എല്ലും അപ്പവും മീനും എനിക്ക് ഇഷ്ടമാണ് അല്ല ചെയ്തിട്ടുണ്ട് അല്ലെ ഏഷ്യാണ് കയറിയിട്ട് ഒരു സൈഡിലായിട്ട് അവര് ഇച്ചിരി കറുപ്പ് ഒന്ന് ബേസിക്കലി ബാസിമയുടെ വന്നിരിക്കും മുതൽ വയൽ വെള്ളം വന്നോ അതായത് നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ വായൽ വെള്ളം വരുന്നുണ്ട് നമ്മളീ നമ്മളീ സ്ഥിരം കാണുന്ന അതായത് നമുക്കൊരു ഭക്ഷണം ഇഷ്ടമാണ് എന്ന് അതിനാഗ്രഹിക്കുമ്പോൾ നമ്മൾ എടുത്ത് കാണുന്ന പേജാണ് ബാസിമിൻ്റെ ഇപ്പോൾ ബാസിമ യാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠി നമ്മുടെ ചെറുപ്പം എന്ന് പറയുമ്പോൾ നിങ്ങളെക്കെല്ലാം കുറച്ചും കൂടെ സീനിയർ ഞാൻ ഞങ്ങളൊക്കെ ആദ്യം എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമാണ് കേട്ടത് ആഫ്രിക്കയിൽ പോയതൊക്കെ ഈ ബാസിമ് അങ്ങനെ ആരെയായിരിക്കും മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ അത് കൊള്ളാം ഇതേപോലായാലോ എന്ന് അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ മോട്ടിവേഷൻ നമ്മൾ ഒന്നും എടുത്തിട്ടില്ല കാരണം പണ്ടൊക്കെ നമ്മൾ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മൾ എബിൻ ചേട്ടനെ ഉണ്ട് നമ്മളെ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എബിൻ ചേട്ടൻ ഫുൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എബിൻ ചേട്ടൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആ ഇതുപോലെ ചെയ്യുക നല്ല രീസൺ ഉണ്ട് ഞാൻ അതുപോലൊക്കെ ചെയ്തു അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ആ ഇതിപ്പോൾ എബിൻ ചേട്ടനെ പോലെ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തു സ്റ്റാൻഡേർഡ് രീതിയിൽ നല്ല ഭാഷയിൽ ചെയ്തപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അതിപ്പോൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ഒരാളും കൂടി വന്നു എന്ന് നമ്മൾ കരുതുള്ളൂ നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഞാൻ മലപ്പുറത്താണ് എൻ്റെ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അതേ സ്ലാങ്ങിൽ സംസാരിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മളെ വീഡിയോസ് ഒരു മലപ്പുറം സ്ലാങ്ങിലാണ് അങ്ങനെ ചെയ്തപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെയാണ് നമ്മളെ വീഡിയോസെല്ലാം നോർമലി കാണുന്നതിൻ്റെ ഫുള്ള് വൈറലായി വന്നത് ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നുകഴിയുമ്പോൾ ഉമ്മയോട് പറയും ഉമ്മ എനിക്ക് ഇന്ന ഫുഡ് വേണം ഓ അപ്പൊ ഏറ്റവും നല്ല ഷെഫ് ഉമ്മയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഉപ്പയ്ക്ക് എന്താ തൊഴിലായിരുന്നത് കോളേജ് പ്രൊഫസർ അന്ന് സമയത്ത് ഉമ്മ ആയിരുന്നു എന്റെ ബ്രദറും നന്നായിട്ട് ഉണ്ടാക്കും രണ്ടാമത്തെ ബ്രദർ എനിക്ക് ഞാൻ പറഞ്ഞു അറിയുള്ളൂ അതെ പറഞ്ഞു ഉമ്മയുടെ അപ്പം ഇതിന്റെ ഒരു മോട്ടിവേഷൻ അതിൽ തുടക്കം എന്ന് പറഞ്ഞത് ചുമ്മ എടുക്കണോ അത് ഉമ്മയുടെ ഭക്ഷണം നല്ലതാണ് അതിനെ കുറിച്ച് പറയാവോ എങ്ങനെയായിരിക്കും എങ്ങനെ അല്ല തുടക്കം ഞാൻ പറഞ്ഞു പഠിച്ച് വാഗമണ്ണാണ് അപ്പോൾ വാഗമണ്ണൊക്കെ പഠിച്ച സമയത്ത് നല്ല ഭക്ഷണം കിട്ടാല്ല അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കോളേജിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു മെനു നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ മെനു നമ്മളെ കോളേജിൽ അഞ്ച് ആണ് ഫിക്സ് ചെയ്യുക ഒരു കമ്മിറ്റി പോലെ ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതിലൊരാൾ ഞാനായിരുന്നു ഓക്കെ അപ്പോൾ മെനു ഒക്കെ ഫിക്സ് ആക്കുക ഞാനും ഇപ്പോൾ നമ്മളെ സുഹൃത്തൊക്കെ ഉണ്ട് സീനിയറൊക്കെ ഉള്ള ആളുടെ അപ്പോൾ ആളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സ്റ്റുഡൻസ് നമുക്ക് ഇങ്ങനെ ഓരോ ഭക്ഷണം ഫിക്സ് ആക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഓരോ ഭക്ഷണം പലയിടത്തും പോകും കഴിക്കുമ്പോൾ ഇത് വെക്കാം കോളേജിൽ വെക്കാമെന്നൊക്കെ നോക്കും പക്ഷെ അത് നടന്നിട്ടില്ല പക്ഷെ നമ്മൾ ഭക്ഷണം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കും വീഡിയോസും പോസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ ഇവിടെ ഈ ഭക്ഷണം ഉണ്ട് ഒന്ന് പോയി ട്രൈ ചെയ്ത് നമ്മുടെ അഭിപ്രായം രേഖകപ്പെടുത്തും കോളേജിലെ നിയർബൈലെ കുട്ടികൾ കാണാൻ വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ് പേജ് സത്യം പറഞ്ഞാൽ ഇപ്പോ അങ്ങനെ ഇപ്പോൾ ഈ കപ്പ കഴിച്ചൊക്കെ അങ്ങനെയാണ് ഇപ്പോ അതുപോലെ വെങ്ങല്ലൂർ വെങ്ങല്ലൂരി തേങ്ങയുടെ സൈസിലെ ലഡു കൊടുക്കുന്ന സ്ഥലമാണ് അറിയോ പിന്നെ അപ്പോൾ അവിടെ പോയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ആ സമയത്ത് പോയി ആ ബൈക്കെടുത്ത് ഇറങ്ങും ബസ്സിന് തന്നെ പോകും മൂലമാറ്റം അങ്ങനെ കഴിഞ്ഞ ഒരുപാട് കറങ്ങിയാലും നാൽപ്പത് കിലോമീറ്റർ ഒന്നര മണിക്കൂർ ബസ്സിൽ ഇരുന്നാലാണ് ഇവിടേക്ക് എത്തുക അതെ 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 കൂടി ഇറങ്ങി വരും ഇടുക്കി പാത്രത്തേക്കൊക്കെ പോയിട്ടുണ്ട് ഓ ഇടുക്കി ഭാഗത്ത് ചെറിയ കടകളിൽ ഓ അവിടുത്തെ കടകളിൽ കുഞ്ഞ് നല്ല ബീഫ് കുഞ്ഞി പാത്രത്തിൽ ബീഫേറി കിട്ടും നല്ല കിട്ടും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇടുക്കിയെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം അല്ല കോഴിക്കോട് വന്ന് അവൽ മിൽക്ക് കഴിക്കുക പാലത്തിൻ്റെ അടിയിലേക്കടുന്ന സർബത്ത് കുടിക്കുക സർബത്ത് കുടിക്കുക പാരകണിലെ ക്യൂ നിന്നിട്ട് ബിരിയാണി കഴിക്കുക എന്നിട്ട് ഒരിക്കും പാരകണിലെ ബിരിയാണിയും ബാബുക്കാടെ പാട്ട് എന്നൊരു ഡോക്യുമെൻ്ററിൻ്റെ ഫ്രണ്ട് അതിനോട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ എന്തൊക്കെയുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു ബസ് കയറി പോകുന്നത് അതായത് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് ചെറിയ പ്രായത്തിൽ അതെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് സമയത്ത് അപ്പോൾ ഒന്നും വീട്ടുകാർക്കൊന്നും അറിയില്ല നമ്മളങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ അതായത് ചില ചില സമയത്ത് കോളേജ് പിന്നെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി അടുത്തുള്ള കോളേജ് പഠിച്ചപ്പോൾ കോളേജിലൊന്നും പോയിട്ടില്ല ചില ദിവസം ക്ലാസ് കട്ട് ചെയ്യും രാവിലെ യൂണിഫോം ഇട്ടിട്ടാണ് നമ്മൾ പോവാ തിരിച്ച് വീട്ടിലേക്ക് യൂണിഫോം ഇട്ട് പോകുമ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിച്ചിട്ട് ഇത് കൊള്ളില്ല പക്ഷേ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് നല്ലത് ഇല്ല അതുവരെ വന്നിട്ടില്ല ഇല്ല അതായത് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മൾ ഇവൻ ഇപ്പോൾ നമ്മുടെ പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് നല്ല സാധനങ്ങൾ മാത്രം പറയും പറയും അല്ലാത്ത ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് വീടിന് ഒഴിവാക്കാമെന്ന് പറയും ഞാൻ അവരോട് പറയുന്നത് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒരാളുടെ താല്പര്യമാണ് അതായത് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഭക്ഷണം ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതിരിക്കുക പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോന്നാണ് അപ്പോൾ എനിക്ക് നല്ല എരിവ് ഇഷ്ടമില്ലാത്ത ആളാണ് സപ്പോസ് എൻ്റെ കൂടെ ഉള്ള ആൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എനിക്ക് എരിവ് കഴിച്ചത് നല്ല എരിവ് കൂടിയ ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ത് എരിവെന്നാണ് നമ്മൾ ഒഴിവാക്കും നമ്മൾ കൂടെയുള്ള ആൾക്ക് നന്നായി കഴിക്കുക ആള് അത് ഡിഫൻസ് ഒരു പരിധി വരെ അങ്ങനെയാണ് അത്രയും മോശമായ എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഇതിലൊക്കെ ഓരോരുത്തരുടെ മൂഡ് പ്രിഫറൻസ് ഓരോന്നുണ്ട് ഓരോ ടേസ്റ്റ് ബഡ്സ് എല്ലാം അങ്ങനെ തന്നെ പക്ഷെ നമ്മൾ പറയാറുണ്ട് ഇഷ്ടപ്പെടാത്ത സാധനം നമ്മൾ എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ അങ്ങനെ ഓപ്പണായിട്ട് പറയും അതിപ്പോൾ നാലോ അഞ്ചോ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഡിഷ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഓപ്പണായിട്ട് പറയും